പാരമ്പര്യമായി രക്തത്തിൽ അലിഞ്ഞ അഭിരുചിയുടെ അടിത്തറയിൽ നിരന്തര സാധനയുടെ പിൻബലത്തിൽ സംഗീതരംഗത്ത് ഉന്നതികൾ താണ്ടുന്ന കലാകാരനാണ് കെ ആർ അജയ് എന്ന അജയ് സരിഗമ. പേരിനൊപ്പമുള്ള സ്വരസ്ഥാനത്തിന്റെ വിന്യാസം തികച്ചും അർത്ഥവത്താക്കുന്ന പ്രതിഭയാണ് അജയ്. സംഗീത സംവിധായകൻ, സൗണ്ട് എഞ്ചിനീയർ, ഗായകൻ എന്നീ നിലകളിലൊക്കെ ഇടം അടയാളപ്പെടുത്തിയ പ്രതിഭ. സാർവഭൗമമായ സംഗീത ലോകം പ്രതിഭകളാൽ എക്കാലത്തും സമ്പന്നമാണ്. ഗാനരചയിതാക്കൾ, വാഗേയകാരന്മാർ, ആലാപന വിശാരദന്മാർ എന്നിവരെല്ലാം അടങ്ങുന്ന ആ സർഗലോകത്ത് ഉയരങ്ങൾ കീഴടക്കിയവർ നിരവധിയാണ്. ഉയരങ്ങളിലേക്ക് കുതിക്കുന്നവരും ഏറെയാണ്. പാരമ്പര്യമായി രക്തത്തിലലിഞ്ഞ അഭിരുചിയുടെ അടിത്തറയിൽ നിരന്തര സാധനയുടെ പിൻബലത്തിൽ സംഗീതരംഗത്ത് ഉന്നതികൾ താണ്ടുന്ന കലാകാരനാണ് കെ ആർ അജയ് എന്ന അജയ് സരിഗമ. പേരിനൊപ്പമുള്ള സ്വരസ്ഥാനത്തിന്റെ വിന്യാസം തികച്ചും അർത്ഥവത്താക്കുന്ന പ്രതിഭയാണ് അജയ്. സംഗീത സംവിധായകൻ, സൗണ്ട് എഞ്ചിനീയർ, ഗായകൻ എന്നീ നിലകളിലൊക്കെ സ്വന്തം ഇടം അടയാളപ്പെടുത്തിയിരിക്കുന്ന അജയ് സൃഷ്ടികളിലെ വൈവിധ്യത്തിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. മഴ വന്നു ശ്രുതി മീത്തവേ ദൂരെ ഇഴിപ്പാകും മഴകാലമേ. മെലഡികൾ, നാടൻപാട്ടുകൾ, ഭക്തിപ്രകീർത്തനങ്ങൾ, പ്രണയഗാനങ്ങൾ, ഭാവാധിഷ്ഠിതമായ ഗാനങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടികളുടെ വലിയ ശേഖരത്തിൽ കാണാനും കേൾക്കാനുമാകും. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനായ കൈരളി രവിയുടെ മകനായ അജയ് പിതാവിന്റെ പാത പിന്തുടർന്നാണ് സംഗീത ലോകത്ത് സഫലമായ ജീവിതയാത്ര തുടരുന്നത്. 20 വർഷമായി സംഗീതരംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അജയ്. തമിഴിലേതുൾപ്പെടെ 10 സിനിമകൾക്ക് ഈണം പകർന്നിട്ടുള്ള അജയ് ആൽബങ്ങൾ, നാടകഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ എന്നിവയുൾപ്പെടെ ഏതാണ്ട് 3500 സൃഷ്ടികൾ ഒരുക്കിയിട്ടുണ്ട്. പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ 2013 സ്വാമി പൂജ എന്ന ഭക്തിഗാന ആൽബത്തിനായി അജയ് സംഗീതം നൽകിയ ഗാനം ഹിറ്റായിരുന്നു. യേശുദാസിനെ കൂടാതെ കെ ജി മാർക്കോസ്, എം ജി ശ്രീകുമാർ, ജി വേണുഗോപാൽ, സുജാത, ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, അഭിജിത്ത് കൊല്ലം തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രശസ്ത ഗായകരും അജയ് സരിഗമയുടെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. നിരവധി ഷോർട്ട് ഫിലിമുകൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചു വരുന്നു. രണ്ടായിരത്തി 2018 പുറത്തിറങ്ങിയ പ്രസാദ് നൂറനാട് സംവിധാനം ചെയ്ത ചിലപ്പോൾ പെൺകുട്ടി എന്ന ചലച്ചിത്രത്തിലൂടെ സിനിമാ പിന്നണി സംഗീത സംവിധായകനായി. അജയുടെ ഭാവോജ്വലവും ശ്രുതിമധുരവുമായ ഈണങ്ങൾ നിറഞ്ഞ പാട്ടുകളുള്ള ഒട്ടേറെ സിനിമകൾ എത്തിയിട്ടുമുണ്ട്, പുറത്തിറങ്ങാൻ ഇരിക്കുന്നുമുണ്ട്. ചിലപ്പോൾ പെൺകുട്ടിക്ക് വേണ്ടി SS ബിജു എഴുതി ഞാൻ സംഗീതം ചെയ്ത ഒരു പാട്ടുണ്ട്, അഭിജിത്ത് ആണ് അത് പാടിയിരിക്കുന്നത്. ഏതോ ഒരു കനവായി എൻ മിഴിയിൽ നീ വന്നു, ആരോ വിരൽ മീട്ടും ദേവരാഗമായി. അങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനമാണ്. അതിൽ തന്നെ രാജീവ് ആലിംഗൽ എഴുതി തന്നെ ചങ്ങാതിക്കാറ്റേ ഇടവഴി അരികിൽ കാത്തു നിൽക്കാമോ, ആ സിനിമയ്ക്ക് വേണ്ടി പാട്ട്, ആ പാട്ടുകൾ ചെയ്താണ് ഞാൻ ഇന്ന് ഫിലിം ഇൻഡസ്ട്രി സത്യം പറഞ്ഞ് നിലനിൽക്കുന്നതിന്. പ്രസാദ് നൂറാൾ എന്ന് പറഞ്ഞ ഡയറക്ടറോട് ഒരുപാട് നന്ദിയുണ്ട്. അതിനുശേഷം വിജയബാബുവിൻ്റെ ഇർഷാദ് ഡയറക്റ്റ് ചെയ്ത വടക്കൻ പെണ്ണ്, ഏറ്റവും ലേറ്റസ്റ്റ് മായക്കൊട്ടാരം, കെ എൻ ബൈജു ഡയറക്റ്റ് ചെയ്യുന്ന മായക്കൊട്ടാരം, അതുപോലെ തന്നെ കെ എൻ ബൈജു ഡയറക്റ്റ് ചെയ്യുന്ന ചുരുട്ട എന്നീ സിനിമകളുടെ പണിപ്പുരയിലാണിപ്പോൾ. കുറത്തുകാട് പനയപ്പള്ളിൽ വീട്ടിൽ കൈരളി രവിയുടെയും ചെല്ലമ്മയുടെയും 3 ഒരാളായി പിറന്ന അജയ്ക്ക് സംഗീത അഭിരുചി അച്ഛന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് ലഭിച്ചത്. ആദ്യ ഗുരുവും അച്ഛൻ തന്നെയാണ്. കുറത്തുകാട് NSS സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് യുവജനോത്സവ വേദിയിൽ ലളിതഗാനം, കവിതാ പാരായണം, ഗാനമേള വിഭാഗങ്ങളിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കുറത്തുകാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ അച്ഛനോടൊപ്പം ഇലക്ട്രോണിക് സർവീസ് ആൻഡ് സാരംഗി ഓഡിയോ വീഡിയോ സെന്റർ എന്ന സ്ഥാപനം നടത്തി. തുടർന്ന് ജ്യേഷ്ഠൻ വിജയകുമാറുമായി ചേർന്ന് 8 ഓഡിയോ വീഡിയോ ലൈബ്രറികൾ നടത്തി.
സംഗീതത്തോടുള്ള അഭിനിവേശം ഏറിയപ്പോൾ 2003 ഓച്ചിറയിൽ സരിഗമ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന സ്ഥാപനം തുടങ്ങി. അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്റ്റുഡിയോ ഈ രംഗത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നായി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പേരെടുക്കുകയും ചെയ്തു. സൗണ്ട് എഞ്ചിനീയർ ആയി തുടരവേ പിതാവ് കൈരളി രവിയുടെ സമ്മതത്തോടെയാണ് 2010 സ്വതന്ത്രനായി അജയ് സരിഗമ എന്ന പേരിൽ സംഗീത സംവിധായകനായി പ്രവർത്തിച്ചു തുടങ്ങിയത്. അച്ഛനിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഹാർമോണിയം പഠിക്കുന്നത്. അച്ഛനിൽ നിന്നാണ് ഇത്രയും രാഗങ്ങൾ വശമാക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ ഒരാഗത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ബുക്സിൽ റെഫർ ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും അച്ഛനത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നതിന് തുല്യമായിട്ട് തന്നെ എനിക്കത് ആ ബുക്കുകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. ഇച്ചിരി ഹിന്ദുസ്ഥാനി പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ഗുരുവിനെ തേടിക്കഴിഞ്ഞു. 2003 ഞാൻ ഓച്ചറയിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ സരിഗമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേ സംഗീത രംഗത്ത് ഇറങ്ങാൻ നേരം അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഇപ്പം സംഗീത സംവിധാനം ആകണ്ട, പതുക്കെ മതിയെന്ന്. കോവിഡ് കാലം സംഗീത രംഗത്തും പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന് അജയ് പറയുന്നു. എന്നാൽ ഈ കാലത്തും മികച്ച സൃഷ്ടികൾ ഇറക്കാൻ കഴിഞ്ഞു. വിപുലമായ സൗഹൃദ വലയം അത്തരത്തിലൊരു പ്രവർത്തനത്തിന് ഏറെ സഹായിച്ചു. സ്റ്റുഡിയോ തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ നല്ല വർക്കുകളായിരുന്നു, നാടകത്തിൻ്റെയും ബാലയുടെയും ഒക്കെ വർക്കുകൾ ഉണ്ടായിരുന്നു. കോവിഡ് സമയമായപ്പോഴത്തേക്ക് അത് വളരെ കുറഞ്ഞു. CD വ്യവസായം അങ്ങ് തകർന്നു പോയതുകൊണ്ട് ഈ ബൾക്കായിട്ട് പാട്ടുകൾ ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ 1-2 പാട്ടുകൾ ആഗ്രഹത്തിന് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ വർക്കുകൾ നടക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനൊരുങ്ങുന്ന അജയ് സംഗീത മേഖലയെ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയോടുകൂടിയാണ് സമീപിക്കുന്നത്. നാം പിരിഞ്ഞു നിൽക്കയാണു നാം, ഒഴിഞ്ഞ പൂക്കളല്ല നാം, വിടർന്ന പൂക്കളാണു നാം, അടന്നു പോകയില്ല നാം, വിരിഞ്ഞു നിൽക്കയാണു നാം. ഓച്ചിറ പനയപ്പള്ളി സരിഗമ എന്ന വീട്ടിൽ ഭാര്യ മഞ്ജു, മക്കളായ അനന്തു, പാർവതി എന്നിവരടങ്ങുന്ന കുടുംബം അജയുടെ സർഗ ജീവിതത്തിന് താങ്ങും തണലും ഏകി ഒപ്പമുണ്ട്. ബ്യൂട്ടീഷ്യനായ മഞ്ജു നല്ലൊരു സംഗീത ആസ്വാദകയാണ്. മകൻ +2 അനന്തു മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും പാതയിൽ സംഗീത രംഗത്ത് ചുവടുവയ്ച്ചിട്ടുണ്ട്. മകൾ 7-ാം ക്ലാസ്സുകാരി പാർവതി ആകട്ടെ നൃത്തരംഗത്താണ് ശ്രദ്ധ ചെലുത്തുന്നത്.